ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമോ കേരളീയ സമൂഹം ബി ജെ പി കാർ അടക്കമുള്ളവർ ഒരു സംശയവുമില്ലാതെ പറയും ഇല്ല എന്ന് പക്ഷെ ബി ജെ പി നേതാക്കന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അവർ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് എത്തിയാൽ അവരെന്തു ചെയ്യും ആലോചിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് നമസ്കാരം ഒരു സീറ്റ് രണ്ട് സീറ്റെങ്കിലും ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുമ്പോഴും ഭാഗ്യമുണ്ടെങ്കിൽ അഞ്ച് സീറ്റ് വരെ നേടാം എന്ന് പ്രതീക്ഷിക്കുമ്പോഴും അധികാരം തന്നെ കിട്ടും എന്ന് പറയേണ്ട ബാധ്യത ബി ജെ പി നേതാക്കന്മാർക്കുണ്ട് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കുമ്പോൾ അവിടെ മത്സരിക്കുന്നവർ തോൽക്കും എന്ന തോന്നലോടുകൂടി പ്രചരണത്തിനിറങ്ങാൻ സാധിക്കുകയുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി മത്സരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ബി ജെ പി മത്സരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട എന്താണ് എന്ന് വ്യക്തമായി പറയേണ്ട ബാധ്യത ജയിച്ചാലും തോറ്റാലും ആ നേതാക്കന്മാർക്കുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമായിരുന്നു വിജയം ഇക്കുറി നേമത്ത് വിജയം ഉറപ്പിക്കുകയും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും പാലക്കാടും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഞ്ചേശ്വരവുമൊക്കെ നേടുകയും ചെയ്യും എന്ന് ആത്മവിശ്വാസം പുലർത്തുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഒരു ആദർശമുണ്ട് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ് ഞങ്ങളുടെ അജണ്ട എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു ഞാനത് പറയാൻ കാരണം ഇന്നലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം വീക്ഷിച്ചതുകൊണ്ടാണ് സുരേന്ദ്രൻ ഇന്നലെ തൻ്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങളും ബി ജെ പിയുടെ അജണ്ടയുമായി ചേർന്നു പോകുന്നതാണ് അതിലൊന്ന് പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതാണ് അത് ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികൾക്ക് കൊടുക്കും എന്നുള്ള ഉഗ്രൻ പ്രഖ്യാപനമാണ് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുമെന്നും ദേവസ്വം ബോർഡുകൾക്ക് പകരം ഭക്തർ ഓരോ ക്ഷേത്രവും നേരിട്ട് നടത്തുന്ന സംവിധാനം ഉണ്ടാക്കുമെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതിപ്പോൾ തന്നെ നടപ്പിലാക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ കേരളത്തിൽ പ്രധാനമായും മൂന്ന് മതങ്ങളാണുള്ളത് ഒന്ന് ഹൈന്ദവ മതം രണ്ട് ഇസ്ലാം മതം മൂന്ന് ക്രൈസ്തവ മതം ഇതിൽ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും അവരുടെ ആരാധനാലയങ്ങൾ സ്വയംഭരണമായി നടത്തിക്കൊണ്ടു പോകുന്നു അവരുടെ ആരാധനാലയങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒന്നും സർക്കാരിന് ഒരു തരത്തിലുള്ള അധികാരവുമില്ല ന്യൂനപക്ഷാവകാശങ്ങളാണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിന്റെ അടിത്തറയെങ്കിൽ ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിൻ്റെ അടിത്തറ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല അവർ ഇടവക സമൂഹങ്ങളായി അവരുടേതായ ഗ്രൂപ്പുകളുണ്ടാക്കി ആ വിശ്വാസ സമൂഹം അവരുടെ പള്ളികളും മോസ്കുകളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും പണിയുന്നു നടത്തുന്നു പണം പിരിച്ചെടുക്കാം ഇഷ്ടം പോലെ ചെലവഴിക്കാം എന്നാൽ ഹിന്ദുവിന് മാത്രം അത്തരം അവകാശങ്ങളൊന്നുമില്ല ഹിന്ദു അവൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നൽകുന്ന സംഭാവനകൾ അവൻ്റെ ക്ഷേത്രം വികസിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന സംഭാവനകൾ ഇതൊക്കെ പോകുന്നത് ദേവസ്വം ബോർഡിലേക്കാണ് ദേവസ്വം ബോർഡ് താത്വികമായി ഹിന്ദു വിശ്വാസികളുടെ ഒരു സമിതിയാണെങ്കിലും അതിൽ നിറയെ രാഷ്ട്രീയക്കാരാണ് ഇന്നലെ വരെ എം എൽ എയും എംപിയും നിരീശ്വരവാദിയുമായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറും പ്രസിഡൻറ്റുമാവാം അങ്ങനെ ആവശ്യമില്ലാതെ ആളുകളെ നിയമിക്കുക ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിലും മറ്റും കോഴ വാങ്ങി അധ്യാപകരെ നിയമിക്കുക അങ്ങനെ സ്വകാര്യ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ രാഷ്ട്രീയക്കാർക്ക് ആവശ്യത്തിന് പണം കൊയ്യുന്നതിനുള്ള ഉപാധിയായി ഇത് മാറുന്നു ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് തികയുന്നില്ല സർക്കാർ അങ്ങോട്ട് പണം കൊടുത്താണ് നടത്തുന്നത് എന്ന വലിയ ന്യായീകരണമാണ് പുറത്തു വരുന്നത് ഇവിടുത്തെ ഹിന്ദു ഭക്തർക്ക് സർക്കാരിൻ്റെ സഹായം ആവശ്യമില്ല അവർക്ക് ഓരോ ക്ഷേത്രവും സംരക്ഷിക്കുന്നതിനും അവിടുത്തെ പരികർമ്മികൾക്കും പൂജാരിമാർക്കും ഫണ്ട് കൊടുക്കുന്നതിനും ഉത്സവം നടത്തുന്നതിനുമൊക്കെയുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ തന്നെ എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് ഇപ്പോൾ അവർ ഉത്സവങ്ങൾ നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും ഉത്സവം നടത്താൻ കാശുകൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് സർക്കാരിൻ്റെ ഔദാര്യം ഒരു ക്ഷേത്രത്തിനും ആവശ്യമില്ല അതേസമയം ശബരിമലയും ഗുരുവായൂരും പോലുള്ള ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ക്ഷേത്രങ്ങളിലെ വരുമാനം നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുമെന്നും ക്ഷേത്രഭരണം ഭക്തരുടെ കീഴിലാക്കുമെന്നുമുള്ള ബി പ്രഖ്യാപനം നല്ലതാണ് അത് ഏറ്റെടുക്കാനുള്ള ധൈര്യവും ധീരതയും യു ഡി എഫും കാണിക്കേണ്ടതുണ്ട് ക്ഷേത്രഭരണം ഭരണം സർക്കാരിന് കൈമോശം സംഭവിക്കുകയും അത് ഭക്തർ ഏറ്റെടുക്കുകയും ചെയ്താൽ എന്ത് നഷ്ടമാണ് യു ഡി എഫിന് വരുന്നത് സി പി എമ്മിന് നഷ്ടമുണ്ടാവും കാരണം അവരുടെ ആത്യന്തികമായ അജണ്ട വിശ്വാസികൾ ഇല്ലാതാവുക എന്നതാണ് അതുകൊണ്ട് കോൺഗ്രസ് എങ്കിലും ബി ജെ പി പറഞ്ഞ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം രണ്ടാമതൊന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ലവ് ജിഹാദിനെ കുറിച്ചാണ് അക്കാര്യത്തിൽ തർക്കമുള്ള വ്യക്തിയാണ് ഞാൻ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായ ചോദനയുടെ ഭാഗമാണ് അത് ലവ് ജിഹാദെ എന്ന ഒട്ടിച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല ഇനി അഥവാ ബോധപൂർവമായി ഒരാളെ കെണിയിൽ വീഴ്ത്തുകയും അയാളെ വിവാഹം കഴിക്കുന്നതിന് മതം മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്തായാലും ലവ് ജിഹാദ് എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവരെയും ഹൈന്ദവരെയും തൃപ്തിപ്പെടുത്താൻ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ തെറ്റൊന്നുമില്ല ബി ജെ പി അത്തരം അജണ്ടകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് കുറ്റം പറയാനും കഴിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് വികസനത്തിന്റെ വഴി ചൂണ്ടിക്കാട്ടാൻ മാറ്റത്തിന്റെ മാർഗങ്ങളിലൂടെ നയിക്കാൻ അവരുടെ കൈകളിൽ ഒന്നുമില്ലേ ഇത്രയും കാലമായിട്ടും കേരളീയ സമൂഹത്തിന് ഒരു ബദൽ രാഷ്ട്രീയം എന്ന നിലയിൽ എന്തു നിർദ്ദേശങ്ങളാണ് എന്തു പരിഷ്കാരങ്ങളാണ് ബി ജെ പിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഒരു മണ്ഡലം ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എന്ത് അജണ്ടയാണ് അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ ദേശീയതയും ഹിന്ദുത്വവും ഒക്കെ മാറ്റി നിർത്തട്ടെ അത് രാഷ്ട്രീയമാണ് അതിനപ്പുറത്തേക്ക് കേരളം എന്ന് പറയുന്ന ഇടത് വലത് കൂട്ടായ്മകളുടെ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കി ബദലായി എന്തുതരം പരിഷ്കാരമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രകടന പത്രിക ഇറക്കുന്നതിന് മുൻപെങ്കിലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അധികാരത്തിൽ എത്തുകയില്ല എന്ന് ഉറപ്പായിട്ടും അധികാരത്തിലെത്തിയാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയാൻ ബി ജെ പി ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല എന്നത് നേതാക്കന്മാർ കണ്ണു തുറന്ന് കാണേണ്ടതാണ് കേവലം യു പി മോഡലിൽ ഒരു ലൌ ജിഹാദ് നിയമനിർമ്മാണമോ ദേവസ്വം ബോർഡിന് പകരം ഭക്തരെ ക്ഷേത്രമേൽപ്പിക്കും എന്ന കൃത്യമായ നിരീക്ഷണമോ മാത്രം പോരാ ഇടതിനും വലതിനും ബദലായി എന്തു ചെയ്യും എന്ന് പറയാനുള്ള തയ്യാറെടുപ്പ് ഇനിയെങ്കിലും ബി എടുക്കേണ്ടിയിരിക്കുന്നു